ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈറി മീഡിയയിലേക്ക് സ്വാഗതം ഇങ്ങനെയൊരു ബട്ടർഫ്ലൈ ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മൾ മിക്ക ആൾക്കാരും പക്ഷേ കയ്യിലൊരു ക്യാമറ ഇല്ലാത്തത് അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് ഫോട്ടോസ് എടുക്കാൻ നിന്ന് തരാത്തത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉണ്ടായിരിക്കാം നമുക്കാർക്കും അത് പറ്റാതെ പോയിരുന്നു പക്ഷേ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ് ഒന്നും തന്നെ ഒരു ഡി എസ് എൽ ആർ ക്യാമറയിലോ അല്ലെങ്കിൽ ഒരു ഹൈ ക്വാളിറ്റി ക്യാമറയിലോ എടുത്തതല്ല എൻ്റെ കയ്യിലുള്ള റെഡ്മി നോട്ട് ഫോർ അതായത് സാധാരണ നമ്മുടെ റെഡ്മി ഫോൺ ഉപയോഗിച്ച് എടുത്ത ഫോട്ടോകളാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഫോട്ടോ എടുക്കുക എന്നതിനെ പറ്റിയാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മുടെ മഹേഷ് ഏട്ടൻ ഒരു പ്രാവശ്യം ഭാവന അച്ചായനോട് ചോദിച്ചു എങ്ങനെ ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും എന്ന് അപ്പോൾ ഭാവന അച്ചായൻ പറഞ്ഞു എടാ മഹേഷേ ഫോട്ടോഗ്രാഫി പഠിപ്പിക്കാൻ പറ്റില്ലടാ പക്ഷേ പഠിക്കാൻ പറ്റും അതാണ് കാര്യം കുറച്ച് ക്ഷമയും ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ ക്യാമറ എന്ന് പറയുന്നത് ഒരു വലിയ ഡി എസ് എൽ ആർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ക്യാമറയുണ്ടെങ്കിൽ തന്നെ നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊബൈൽ ഫോണിലെടുത്ത ഒരു അടിപൊളി ബട്ടർഫ്ലൈ ഫോട്ടോയാണ് ഈ കാണുന്നത് അപ്പോൾ ബട്ടർഫ്ലൈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറച്ച് ക്ഷമയും ഒരു ക്യാമറയും മതി ഒരു മൊബൈൽ ഫോൺ ക്യാമറ ആയാലും നമ്മളിപ്പോൾ ഇതിലൂടെ നടക്കുന്നത് ബട്ടർഫ്ലൈസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബട്ടർഫ്ലൈസ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് മിക്കവാറും ബട്ടർഫ്ലൈസിനെ കാണുന്നത് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതായത് ഒരു പത്ത് മണി പതിനൊന്ന് മണി ആ സമയത്താണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇറങ്ങിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റും അത് കൂടുതലായിട്ടും അധികം അധികം പറന്ന് 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 നമ്മളെ വിഷമിപ്പിക്കില്ല കുറച്ച് സ്ഥലത്ത് തന്നെ നിൽക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടേക്കൊന്ന് നോക്കി പക്ഷേ ബട്ടർഫ്ലൈസിനെ എവിടെയും കാണാനില്ല അപ്പോൾ ഇതുപോലെ തന്നെ പൂക്കളുള്ള സ്ഥലങ്ങൾ പിന്നെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കും വെള്ളം കെട്ടിയല്ല ഒരു നനവുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് പിന്നെ പക്ഷി ബട്ടർഫ്ലൈസിനെ കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ആംഗിളിൽ ബട്ടർഫ്ലൈനെ കിട്ടിയാൽ നല്ല രസമായിരിക്കും അല്ലേ ഇങ്ങനെയായാലോ ആ ചെമ്പരത്തിയുടെ തുഞ്ചത്ത് ഒരു ബട്ടർഫ്ലൈ വന്ന് തേൻ കുടിക്കുന്ന ഒരു രീതി അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുറച്ച് നമ്മൾ ഫ്രെയിമുകൾ മുമ്പേ മുൻകൂട്ടി കാണുക അങ്ങനെയാണെങ്കിൽ ആ ഫ്രെയിമിൽ ബട്ടർഫ്ലൈ വന്നാൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം ഇതുപോലെ കുറച്ച് ഫ്രെയിമുകൾ നമ്മൾ മുമ്പേ കണ്ടുവെക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ബട്ടർഫ്ലൈസ് അവിടെ വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ സാ ഒരു ചാൻസ് ഉണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ബട്ടർഫ്ലൈസിൻ്റെ കൂടെ കുറച്ച് നേരം നമ്മൾ ചിലവിട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ അപകടകാരികളല്ല എന്ന് അപ്പോൾ ബട്ടർഫ്ലൈസ് നമുക്ക് പോസ് ചെയ്ത് തരും അങ്ങനെ കിട്ടിയ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ ഇന്ന് ഈ ഫോ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ ഈ പരിസരത്ത് ചുറ്റിപ്പറ്റി നടന്നപ്പോൾ കിട്ടിയ ഒരു വീഡിയോ കിട്ടിയ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം നൽകാം ഇന്ന് ഇപ്പോൾ കിട്ടിയ ഫോട്ടോയാണിത് എങ്ങനെയുണ്ട് അപ്പോൾ കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസിൻ്റെ കൂടെ ചിലവഴിക്കാൻ കുറച്ച് സമയമുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് നമുക്കെടുക്കാം വലിയ ക്യാമറയൊന്നും വേണമെന്നില്ല